എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിങ് റൂൾസിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. അതായത് കസ്റ്റമറുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബാങ്കുകൾ ഒരുപാട് അപ്ഡേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ SBI-യും കനറ ബാങ്കൊക്കെ ഒരുവിധം കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാൽ 10,000 മുകളിലുള്ള ATM യൂസ്, അതായത് നമ്മൾ ATM കാർഡ് വെച്ചിട്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്ന പണം 10,000 മുകളിലുള്ള രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു OTP വെരിഫിക്കേഷൻ വന്നതിന് ശേഷം ആ OTP, അതായത് നമ്മൾ ഓൾറെഡി ATM പിന് കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം വിഡ്രോ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP, അതായത് ഏത് മൊബൈലാണോ ആ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ ബാങ്കിലത്തെ നമ്പറിലേക്ക് ഒരു OTP, 4 അക്കൗണ്ട് OTP വന്ന് ആ OTP കൂടിയിട്ട് നമ്മൾ അടിച്ചു കൊടുത്താൽ മാത്രം നമുക്ക് ATMൽ നിന്ന് പണം വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു പുതിയ റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി കനറാ ബാങ്കിൽ ഇപ്പോൾ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ SBI-യും അതേപോലെ, അതായത് ചോദിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് കസ്റ്റമറുടെ സേഫ്റ്റിക്ക് വേണം. പക്ഷേ ഇതെന്നാലും ഒരുപാട് ക്യൂ കാര്യങ്ങളൊക്കെ നിൽക്കുന്ന അവിടെ ഇത് ഒരുപാട് സമയം നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സ് ഇതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇത് കസ്റ്റമറുടെ സേഫ്റ്റിയാണ്. ഇപ്പോൾ നാളെ മേല നിങ്ങളുടെ ATM കാർഡ് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകണം പണം 10,000 രൂപ മാത്രം. മുമ്പൊക്കെ ATM ലോസ് ചെയ്തവർ അപ്പം തന്നെ ഉള്ള പൈസ മൊത്തം അവർ വിഡ്രോ ചെയ്തിട്ട് കള്ളന്മാരെ എടുത്തിട്ട് ATM തൂക്കി വീശിയിട്ട് പോകുന്ന ഒരു പരിപാടി. നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ മാക്സിമം പൈസയും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഇനി അതൊന്നും നടക്കില്ല. നമ്മളിത് 10,000 അവർക്ക് എടുക്കാം, ഇല്ലെങ്കിൽ ഓരോ 5,000 വെച്ചിട്ട് വേണമെങ്കിൽ എത്ര തോന്നും. പക്ഷേ അങ്ങനെയൊക്കെ ഓരോ 5,000 വെച്ച് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള സമയവും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സെക്യൂരിറ്റി ഫീച്ചറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഈ ഒരു അപ്ഡേഷൻ മുന്നോട്ട് കൊണ്ടുപോയി, അതായത് 10,000 രൂപയുടെ മുകളിൽ ആരെങ്കിലും ATM കൂടെ വിഡ്രോ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങൾ കയ്യിൽ വെക്കേണ്ടിയിരിക്കുന്നു, ഇല്ലെങ്കിൽ ആ മൊബൈൽ കൊണ്ടുപോയാൽ മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ മൊബൈൽ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ATMൽ കയറുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അവരോട് കോൾ ചെയ്ത് സംസാരിച്ചിട്ട് വേണം നിങ്ങൾ ATM യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ATM OTP വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇവിടെ ടൈം കിട്ടുള്ളൂ എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ATMലേക്ക് എൻ്റർ ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽസ് കടിക്കുന്ന സമയത്ത് തന്നെ ആരാണോ ആ രജിസ്റ്റർ മൊബൈൽ നമ്പർ ഉള്ളത് ആ മൊബൈലിലേക്ക് കോൾ ചെയ്യുക. കോൾ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് OTP വരുന്നത്, അവർ OTP പറഞ്ഞതിന് പ്രകാരം മാത്രമേ നിങ്ങൾക്ക് ഈ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് രണ്ടുപേരുടെ 60 കോടിയാണോ എത്ര രൂപ വിഡ്രോ ചെയ്യണമെന്ന് പറയാൻ പറ്റും. നിങ്ങളുടെ പൈസയ്ക്ക് ഭയങ്കര പൂർണ്ണ സേഫ്റ്റിയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് സ്റ്റാർട്ടിങ് തോന്നുമായിരിക്കും, പക്ഷേ എന്നാലും നമ്മുടെ സേഫ്റ്റിക്കാണെന്നുള്ളത് മനസ്സിലാക്കുക. പരമാവധി വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നത് മാത്രമല്ല വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.